സംസ്ഥാന ബജറ്റ് അവതരണം കഴിഞ്ഞ് മൈക്കുമായി റോഡിലിറങ്ങിയ മാധ്യമപ്രവർത്തകർ ലൈവായി ഔട്ടർ സ്പേസിൽ പോകുന്ന പല ക്ലിപ്പുകളും ഇതിനോടകം വന്നു കഴിഞ്ഞു ഇത്രയും നാൾ സിപിഐഎം അനുഭാവികൾ കേരളത്തിലെ മാധ്യമങ്ങളെപ്പറ്റി പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ കൂടുതൽ ആളുകൾ മനസ്സിലാക്കി തുടങ്ങി എന്നതാണ് കാര്യം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സിപിഐഎം അനുഭാവികൾ മാറിയ പോലെ ഒരു പാർട്ടിയുടെ അനുഭാവികളും മാറിയിട്ടില്ല അന്ന് വിനയായത് പ്രധാനമായും മാധ്യമങ്ങളാണ് എന്ന തിരിച്ചറിവ് സിപിഎം അനുഭാവികൾക്കുണ്ടായതിന്റെ ഭാഗമായി പ്രതിപക്ഷ പാർട്ടികളെ കാണുന്ന പോലെ തന്നെ അവർ മാധ്യമങ്ങളെയും കാണാൻ തുടങ്ങി സോഷ്യൽ മീഡിയയിലെ നിരന്തരമായ ഓഡിറ്റിംഗും ഫാക്ട് ചെക്കിങ്ങും മൂലം മനോരമ ഉൾപ്പെടെ ഒരു മാധ്യമത്തിനും അവരുടെ ക്രെഡിബിലിറ്റി ഇല്ലാതായി എന്നാൽ നേരെ മറിച്ചൊരു കാര്യവും നടന്നിട്ടുണ്ട് വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ മൊത്തവിതരണം മനോരമയാണെന്ന തിരിച്ചറിവ് അതിന്റെ അണികൾക്കുണ്ടായി ഈ റൈറ്റ് വിംഗ് മീഡിയ കൺസോളിഡേഷന്റെ എഫക്റ്റായി മാധ്യമം ഉൾപ്പെടെയുള്ള പല വലതുപക്ഷ പത്രങ്ങളും ശോഷിച്ചു പല എഡിഷനുകളും പൂട്ടി മനോരമയോളം കാലപ്പഴക്കമുള്ള മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക മുഖപത്രം ഗൾഫിൽ എഡിഷൻ പൂട്ടി കൌമുദിയെപ്പറ്റി വിവരം പോലുമില്ല മനോരമയോട് മത്സരിക്കുന്ന മാതൃഭൂമിക്ക് വിശ്വാസ്യത നഷ്ടപ്പെട്ടു ഈ കളിയിൽ മനോരമയ്ക്ക് മാത്രമാണ് നേട്ടം സത്യത്തിൽ ഇതിനിടയിൽ പെട്ടുപോയ മാധ്യമപ്രവർത്തകരുടെ കാര്യമാണ് കഷ്ടം മാധ്യമപ്രവർത്തകരുടെ സ്വീകാര്യത അനുദിനം ഇല്ലാതാകുന്നു ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്ത മാധ്യമപ്രവർത്തകന് മറ്റൊരു സ്ഥാപനത്തിൽ ജോലി കിട്ടാൻ തന്നെ പ്രയാസമായി സമൂഹത്തിൽ പുല്ലുവില മാധ്യമപ്രവർത്തകരെ പട്ടികടിച്ചു എന്ന് പറഞ്ഞാൽ കണക്കായി പോയി എന്ന് പറയുന്ന സ്വാഭാവിക പ്രതികരണമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ